ഗുഡ് മോർണിംഗ്. അപ്പം ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. അപ്പം ഞാൻ അതാ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ്. ഇപ്പം ഇട്ടില്ലെങ്കിൽ പിന്നെ അത് ചെയ്യത്തില്ല, അതാത് ദിവസം ഞാൻ ചെയ്യത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ബെഡൊക്കെ നല്ല മടക്കിയിട്ടു. ഇപ്പം വീട്ടിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എന്നുവെച്ചാൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ഞാൻ അടുക്കളയിൽ പോയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കണം, അതിനുള്ള പരിപാടിയാണ് കേട്ടോ. അടുക്കള കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഭയങ്കര വൃത്തിയാണ്. എല്ലാവരുടെ വീടും ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പം ഇത് നമ്മൾ അടുക്കളയിൽ നിന്ന് തുറക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഭയങ്കര ഗ്രീനറിയാണ്. നമുക്ക് വാതിലൊക്കെ തുറന്നിട്ട് ഇവിടെയൊക്കെ വന്നിരുന്ന് ഒരു കട്ടൻ ചായ കുടിക്കുകയാണെങ്കിൽ ഓ ദിവസം പോണതറിയില്ല. ഭയങ്കര ഒരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ. നല്ല ഫ്രഷ് ഹെയറാണ് കേട്ടോ ഇവിടെ. പിന്നെ കുറേ കിളികളും ഉണ്ട്. ഇപ്പം ഞാനിവിടെ തലേദിവസം എടുത്തു വെച്ച കഞ്ഞിവെള്ളം കേട്ടോ. നമ്മുടെ ഹെയർ വാഷ് ഡേ ആണ്. അപ്പോൾ കുറച്ച് ഉലുവയും ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും ഇന്നലെ രാത്രി ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹെയർ മാസ്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ ടീ കുടിക്കാൻ പോവാണ്. രാവിലെ എണീറ്റ് ഞാനിപ്പോൾ ഗ്രീൻ ടീ ആണ് കുടിക്കണത്. ചായയും കാപ്പിയും പരിപാടിയൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ തടി കുറയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഗ്രീൻ ടീ കുടിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ വിചാരിക്കാൻ പല്ല് വെച്ചിട്ടില്ല, ഞാൻ പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ മാറിയതാണ് കേട്ടോ. ഇപ്പോൾ ഗ്രീൻ ടീ കുടിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ യൂട്യൂബിൽ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള തോട്ട്സും കാര്യങ്ങളും നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചൊക്കെ നോക്കും എന്തൊക്കെയാണെന്നൊക്കെ ചെയ്യേണ്ടതെന്ന്. അതൊക്കെ നോക്കി ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും വീഡിയോ ഷൂട്ടും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്കിയുള്ളത് എന്തൊക്കെയൊക്കെയാണ്, എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നറിയില്ല. ഇന്നലെ രാത്രി നമ്മളൊരു 1:30 ഉറങ്ങിയപ്പം അതാണ് രാവിലെ എണീക്കാൻ ലേറ്റ് ആയത്. നമുക്ക് കുറേ പേർക്ക് കമൻറ്റിന് റിപ്ലൈ ഒക്കെ കൊടുക്കാണ്ട് അതായിരുന്നു കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജിഷി. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഷോപ്പിംഗ് ആണ് കേട്ടോ. ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ആണ്. എനിക്ക് ഷോപ്പിൽ പോയിട്ട് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒരു ഹാൾ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ വന്നാണ്, ബേബി ഷോപ്പിങ്ങിന് വന്നാണ്. അപ്പം ഞാൻ പ്രൊഡക്റ്റൊക്കെ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. വീട്ടിൽ ചെന്നിട്ട് എല്ലാം ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല, എന്നാൽ പറ്റുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിപ്പിംഗ്സ് കാണിച്ചു തരാൻ ട്രൈ ചെയ്യാട്ടോ. അതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, അതുകൊണ്ട് എനിക്ക് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്ന് എനിക്ക് അറിയില്ല. ആവുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ നമ്മൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ക്രൈ ഷോപ്പിൽ വന്നാണ്. അതിൻ്റെ ഉള്ളിലുള്ള ക്ലിപ്പിങ്സ് എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു മടി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ക്യാമറയും പിടിച്ചുകൊണ്ട് പോയ ആൾക്കാർ ചിലപ്പോൾ തെറി പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിനെ നെക്സ്റ്റ് വ്ളോഗിലൊക്കെ ഞാൻ ഫുള്ളായിട്ട് കാണിക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ട്രൈപാഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോണ് കയ്യിൽ പിടിച്ച് പിന്നെ ഡ്രസ്സ് നോക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. നിങ്ങളുടെ കുട്ടികൾക്കുള്ള എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്രൈയിൽ ആ ഒരൊറ്റ ഷോപ്പിൽ കയറിയാൽ നിങ്ങൾക്ക് ഉള്ള കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. ഇപ്പോൾ കുറേ ഓഫറുകളും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി വാങ്ങാം കേട്ടോ. പിന്നെ കുറച്ച് റഷാണ് ഈ സമയത്ത് പോകുന്നതെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സൺഡേ ഒക്കെ ആണെങ്കിലും. പക്ഷേ സൺഡേ ഒക്കെ അവരുടെ ഷോപ്പ് തുറക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മളിപ്പോൾ സൺഡേ ആണ് പോയത്. ഇപ്പം നമ്മളിപ്പോൾ ബൈപ്പാസ് റോഡിലേക്ക് കടക്കാൻ പോവാണ്. നമുക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാണ്ട് അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും കിട്ടിയില്ല നമുക്ക്. അപ്പം ഞങ്ങളിപ്പോൾ ട്രെൻഡ്സിലൊന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അവിടെ കുറച്ച് ഓഫർ ഉണ്ടെന്ന് കേട്ടു. അപ്പം കുറച്ച് ഡ്രസ്സും കൂടി വാങ്ങാം. അവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ കുറച്ച് ഫാൻസി മോഡലുള്ള ഡ്രസ്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോകണതാണ് കേട്ടോ. ഇപ്പോൾ ഒരു സമയം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. പിന്നെ അവിടെ ഷോപ്പിൽ കുറേ ടൈം എടുത്തു. എനിക്ക് വീഡിയോ നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ടാവും, പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റോഡ് അത്ര നല്ല റോഡായതുകൊണ്ടാണ് ഇങ്ങനെ ഇളകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. ഇത് ഏതോ ഒരു ഷോർട്ട് കട്ടാട്ടോ, എനിക്കറിയില്ല. അപ്പൊ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. കോലം കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഉച്ചയ്ക്ക് ഉറങ്ങുന്നോടത്തുനിന്ന് പെട്ടെന്ന് എണീറ്റ് പോകുന്നതാണ്. നാളെ കൊറിയർ അയക്കാനുള്ളതാണ് നമുക്ക് ഈ സാധനങ്ങൾ, അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. അപ്പം ആവുന്ന അത്ര ഞാൻ കാണിക്കാം. ഞങ്ങളിപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ ഷോർട്ട്സേ ഞാൻ കാണിക്കുന്നുള്ളൂ, കാരണം ഞാൻ ട്രൈപാഡ് എടുത്തിട്ടില്ല, അതുകൊണ്ട് വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പം നമുക്ക് എന്തായാലും പോണ വഴിക്ക് കാണാം കേട്ടോ.
കൊറേ ഷോപ്പിൽ കയറിയിട്ടാണ് നമുക്ക് സാധനം കിട്ടിയത്. നമ്മളെ ചേട്ടന്റെ കൊച്ചിന്റെ മാമോദീസിയാണ്. അപ്പൊ നമ്മൾ അതിന്റെ കുറച്ച് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയതാണ്. നമുക്കിത് ബാംഗ്ലൂരിലേക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ്. പക്ഷെ നമുക്ക് പോവാൻ പറ്റില്ല. ഇപ്പൊ ക്വാറന്റീനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മള് കൊച്ചിനുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ആ സാധനങ്ങൾ വാങ്ങാനാണ് നമ്മൾ പോയത്. ഇപ്പൊ സഡനായിട്ട് തീരുമാനിച്ചതായതുകൊണ്ട് എനിക്ക് മുൻകൂട്ടി ഒരു ഇൻട്രോ ഒന്ന് എടുത്ത് നിങ്ങൾക്ക് പറയാനെന്നുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങുമായിരുന്നു. അതാണ് നിങ്ങളോട് പറയാത്തത്. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കേൾക്കുന്നുണ്ടോന്ന് എനിക്കും അറിയത്തില്ല. കാരണം മാസ്ക് ഇട്ടാണ്ടാണ്. മാസ്ക് ഇട്ടിട്ട് പിന്നെ ഊരി പിന്നെ കൈയൊക്കെ തൊട്ട് പിന്നെ സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ട് പറയാൻ നിങ്ങൾക്ക് അതിനുള്ള സമയം ഇല്ല. അതുകൊണ്ടാണ്. പിന്നെ അതത്ര നല്ലതല്ല. അത്രയുണ്ട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ പോലും എനിക്ക് അറിയത്തില്ല. പക്ഷേ മാസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് ഇനി തൊട്ടിട്ടുണ്ടെങ്കിൽ അത് അത്ര സേഫ്റ്റി അല്ല നമുക്ക് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് കാണട്ടെ. എനിക്ക് വണ്ടി ഓടിച്ചുമ്പോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര പെർഫെക്റ്റ് അല്ല ഞാൻ ഓടിക്കാൻ. അതുകൊണ്ട് എനിക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പാളിപ്പോവും. അപ്പൊ നമ്മളിത് ഒരു ബർഗർ വാങ്ങാൻ വേണ്ടി വന്നാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഈ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഡെയിലി ബർഗർ വാങ്ങല്. ഭയങ്കര ടേസ്റ്റി ആണ് കേട്ടോ. ഇവിടുന്ന് വാങ്ങുകയാണെങ്കിൽ ഇത് അലനല്ലൂരാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ടൗണിൽ എത്തിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പാണ്. അപ്പൊ ബർഗർ വാങ്ങാൻ വന്നാണ്. ബർഗർ വാങ്ങി. അത് എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഫേവറേറ്റ് കോർണറിൽ വന്നാണ് ബർഗർ വാങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ അത് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. അപ്പം അത് കഴിഞ്ഞിട്ട് കാണിക്കാട്ടാ. അപ്പൊ ഞങ്ങള് ബർഗർ വാങ്ങി. ഇപ്പൊ കഴിക്കാന്ന് വെച്ചേ. പക്ഷേ വീട്ടിൽ പോയിട്ടാണ് കഴിക്കുന്നത്. ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര വിശപ്പുണ്ട്. ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ നല്ല രാത്രി ആയിട്ടുണ്ട്. നല്ല രാത്രി എന്നൊക്കെ പറഞ്ഞാ ഓക്കെ, ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ഇനി കുറച്ച് പച്ചക്കറിയും കൂടി വാങ്ങാണ്ട് വീട്ടിലേക്ക്. അതും കൂടി വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് പോവും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരാണ്. ഞാന് നമ്മള് വാങ്ങിയ സാധനങ്ങളുടെ ഒക്കെ ഒരു ഡീറ്റെയിൽ വ്ളോഗ് ഒരു ഹാൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒക്കെ കിഡ്സിന്റെ ആണ്. അപ്പൊ കുട്ടികളുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പുതിയ പുതിയ പ്രൊഡക്റ്റ്, കുട്ടികളുടെ കുറേ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാന് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. വവ്വായ്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും തിരുത്താനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എന്നോട് പറയാം. ഞാൻ അതൊക്കെ തിരുത്തി പിന്നെ മുന്നോട്ട് നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ടാവും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളുന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴും ഞാൻ എപ്പോൾ വീഡിയോ തരുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.